डॉक्टर वन्नु गुड मॉर्निंग गुड मॉर्निंग डॉक्टर सुरेश നമ്മൾ തമ്മിൽ പരിചയമില്ല അല്ലേ നിങ്ങൾ ഡോക്ടർ ആർ കെ ഷേണായി അറിയുമോ അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ് ഡോക്ടർ കെ സി തോമസ് സീനിയർ സർജൻ ഇവരെല്ലാം എന്റെ ഫാമിലി ഡോക്ടേഴ്സാണ് ഇന്ന് യാദൃശ്യമായിട്ട് രണ്ടുപേരും സ്ഥലത്തില്ല അങ്ങനെ ഞാൻ ആപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എന്റെ ഡ്രൈവർ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എക്സ്ക്യൂസ് മീ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം എന്താണ് എന്റെ പരിചയത്തുള്ള ഏതെങ്കിലും ഒരു വലിയ ഡോക്ടറെ ഞാൻ ഏർപ്പാട് ചെയ്തുതരാം ഡോക്ടർ എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ ഒരു തുറന്ന പ്രകൃതക്കാരനാണ് ഒന്നും മറച്ചുവെച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഡോക്ടറെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എങ്കിലും എന്തോ ഡോക്ടറോട് എനിക്കൊരു പ്രത്യേകത തോന്നുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തവൾ ശ്രീദേവി ഇളയവൾ ഗീത ചേച്ചി രാവിലെ ബാഡ്മിന്റൺ കളിച്ചോണ്ടിരുന്നപ്പോ തലയിറങ്ങി വീണു കേട്ടോ രാവിലെ നടന്ന സംഭവമാണ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് എന്നെ അറിയുന്നത് ഡോക്ടർ ഇതാണ് ഡോക്ടറിന്റെ മകൾ ജീവിതത്തിൽ ഞാൻ എന്തും സഹിക്കും ഡോക്ടർ പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷമാണെന്ന് കേട്ടാൽ ഞാൻ ആകെ തളർന്നു പോകും ഒന്നും ഭയപ്പെടാനില്ല മകൾക്ക് അല്പം ക്ഷീണം മാത്രമേ ഉള്ളൂ ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ അവൾക്ക് വേദന എടുക്കും ഇപ്പൊ മറ്റെന്തെങ്കിലും മരുന്ന് കൊടുത്താൽ അച്ഛാ അയ്യോ ഡോക്ടർ അയ്യോ പതുക്കെ വേദന എടുക്കരുത് ഞാനൊരു മരുന്ന് എഴുതി തരാം അത് വാങ്ങിക്കൊടുത്തേച്ചാൽ മതി ഡോക്ടർ എന്റെ മകളുടെ അസുഖം ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിവുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഒരു ലക്ഷം രൂപയിലും ഞാൻ മേടിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതാ ഇനി ചേച്ചി സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളും പക്ഷെ ആരും ശല്യപ്പെടുത്തരുത് അപ്പൊ ഞാൻ വരട്ടെ ശരി ഡോക്ടർ അവൾ ഉണരുമ്പോൾ ആഹാരം എന്ത് കൊടുക്കാം ബോൺവിറ്റായോ ഹോർലിക്സോ പൊടിയരി ഉണ്ടെങ്കിൽ അല്പം കഞ്ഞി വെച്ച് കൊടുത്താൽ മതി നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ മനസ്സിലായി എപ്പോഴാ വരുന്നതെന്നും എപ്പോഴാ പോകുന്നതെന്നും തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലയോ അതതിന്റെ ഒരു പൊതു സ്വഭാവമാ അല്ല വന്നു കഴിഞ്ഞാൽ ഒരു പിടിയാ ആ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ പിടിയാ സാർ പറഞ്ഞ വളരെ ശരിയാ മിസ്റ്റർ ഇത് വയറിന്റെ പ്രശ്നമാ അയ്യോ വയറിന്റെ പ്രശ്നത്തിലേക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാര്യമാറ്റക്കാരനെ അവർ എം എൽ എ ആണ് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല സത്യമായിട്ട് അഭിപ്രായം ഞാനോ നിങ്ങൾ എന്തോന്ന് അറിയി പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ ഏക വൈദ്യുതകാരനാവും ഞാൻ താണ്ട കിടക്കുന്ന അത് പറ അപ്പൊ രോഗിയാണല്ലേ തനിക്ക് പ്രാന്തം ഉണ്ടല്ലേ ഇത് ആശുപത്രിയാണ് ശബ്ദം ഉണ്ടാക്കരുത് ഉറക്കം സംസാരിക്കരുത് അപ്പൊ അത് രോഗികളെ കിടക്കുക മനസ്സിലായി എന്റെ പൊന്ന അച്ഛൻ്റെ അദ്ദേഹം ഈ വൈദ്യു വേറെ വരുമ്പം ഞാൻ ഉറക്കം വർത്താനം പറയും ഉറക്കം നടക്കുകയും ചെയ്യും അദ്ദേഹം ഇങ്ങോട്ട് നോക്കിക്കേ ഈ വേദന കൂടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയാണെന്നറിയാവോ കഴിക്കാത്ത മരുന്നില്ല ചെയ്യാത്ത മാന്ത്രികയില്ല കേറാത്ത ആശുപത്രിയില്ല ഇത് ചെയ്യാനൊന്നുമില്ല ഓപ്പറേഷൻ ഒഴിയെ സുരേന്ദ്രനാഥ് തന്നെ എന്നെ എവിടുന്ന് പറഞ്ഞു വിട്ടാലും എന്റെ ദൈവത്തിലാണ് എന്റെ കോക്കേട് മാറാതെ ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകത്തില്ല എങ്ങനെയാ ഡോക്ടർ 35 നമ്പർ ബെഡിലെ രോഗിയുടെ കേസ് ഷീറ്റ് ഈ രോഗി ഡോക്ടറെ കാണാൻ പോകും പോകും പിന്നെയൊന്ന് കണ്ടിട്ട് കാണും രഹമൻ അടുത്ത് വരും ചട്ടിൽ ഓർക്കാനും മറ്റും ഉണ്ടോ ഉണ്ടോ എന്നോ ഏഴ് പ്രാവശ്യമാ ഏഴ് പ്രാവശ്യം ഇവിടെയും അല്ല എന്തെയാണ് തിരുവനായി കൊണ്ടുപോയ ശർദി വിദ്യാർത്ഥിനെ ഈ സുഹൃക്കേട് പിടിപെട്ട് വന്നക്കാരമായതുകൊണ്ട് ഖേദമാകാൻ അല്പം താമസിക്കും തൽക്കാലം ഞാൻ ഒരു മരുന്ന് എഴുതി തരാം അത് കഴിക്കുക പിന്നെ ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും അതുവരെ കൃത്യമായി വീട്ടിൽ നിന്ന് ഈ മരുന്ന് കഴിക്കണം അതോ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ പോകാനായിട്ട് വന്നതല്ല ഡോക്ടർ അതി എന്നെ ഇവിടെ കിടത്തി ചികിത്സിക്കണം അങ്ങനെ അറിയാൻ പറ്റില്ല ഇതാ
അവൻ വന്നാലുണ്ടല്ലോ മറ്റവൻ വയറ്റു വേദന എന്നെ കൊണ്ട് അങ്ങ് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ഓപ്പറേഷൻ ആദ്യം മരിച്ചാലും സമ്മതിക്കത്തില്ല. രാഘവനെ ഇവിടെ കിടത്തി ചികിത്സിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ തൽക്കാലം ഇവിടെ ബെഡ് ഒന്നും ഒഴിവില്ല. ഒഴിവരുമ്പോ ഞാൻ അറിയിക്കാം. ഇപ്പൊ ഈ മരുന്നുകൊണ്ട് കഴിക്കും. ബെഡ് ഒഴിവരുമ്പോ ഞാൻ അറിയിക്കുള്ളൂ. ശരി, പോയിക്കോളൂ. ഈശ്വരാധീനം നമുക്കുണ്ട് അച്ഛാ. അതല്ല മോളെ, ആദ്യം ഞാനും വല്ലാതെ സംഭ്രമിച്ചു പോയി. ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ ആർ കെ ഷെനായി ഫോണിൽ കോണ്ടാക്ട് ചെയ്തു. ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് എഴുതി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായി എനിക്ക് ഒരു മനസമാധാനമായത്. പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ഷെനായി നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിനെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത്. അച്ഛനെ നിസ്സാര കാര്യത്തിന് ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി കളഞ്ഞല്ലോ. അതൊരു എംബിബിഎസ് ഡോക്ടറല്ലേ. ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ്. ഞങ്ങൾ ഡോക്ടറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെയിരിക്കുന്നു? ചേച്ചിട്ടിപ്പോ കുറവുണ്ട്. അത് അനിയത്തിക്ക് എങ്ങനെ മനസ്സിലായി? ചേച്ചി ഒരു പ്രത്യേക ടൈപ്പാ, ആരോടും അധികം സംസാരിക്കാറില്ല. ആംഗ്യം കാണിച്ച് സംസാരം കുറയ്ക്കാമെന്ന് എന്റെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും. ഇപ്പോഴാണ് സംഭവിച്ചത്. അങ്ങനെയാണോ? അതെനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ. ആ ഇനിയുണ്ട് ഡോക്ടർ, കേൾക്കണോ? ചേച്ചി രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ തീരുമാനിക്കും ഇന്ന് എത്ര വാക്ക് സംസാരിക്കുന്നു. അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൂടത്തില്ല. അതേതായാലും നല്ല സ്വഭാവമാണ്. ഇനി ഇഞ്ചക്ഷൻ വേണ്ട, മരുന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ വരട്ടെ. ഡോക്ടർ സുരേഷ്, എക്സ്ക്യൂസ് മീ, ഇത് എന്റെ സന്തോഷം. നോ താങ്ക്സ്. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം. ചേച്ചി, പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ തത്വശാസ്ത്രം. അതേതായാലും പൊളി, അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാർ നന്നായിരിക്കുന്നു അല്ലേ? വെരി നൈസ്. താങ്ക് യു. സാർ സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസ്സസിനെ കൊണ്ടുവന്നില്ലേ? മിസ്സസോ? എനിക്കൊരു അനിയത്തിയുണ്ട്, രാധ. നാളെ അവളുടെ പിറന്നാളാണ്. ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ്. ഈ സാരിക്ക് എന്ത് വിലയെന്ന് പറഞ്ഞത്? 650 രൂപ. 680 രൂപയും. 150 രൂപയ്ക്ക് ഒരു സാരി കാണിച്ചില്ലേ? എനിക്കത് മതി. ആ, അത് തന്നെ പാക്ക് ചെയ്തേക്ക്. ഡോക്ടർ, ഈ 650 രൂപയുടെ സാരി അല്ലേ നല്ലത്? വിലയും വളരെ നന്നായിരിക്കുന്നു. ശ്രീദേവിയുടെ ക്ഷീണമൊക്കെ മാറിയോ? ഞാൻ വരട്ടെ.